ഇനി മരിയനെ വിഘാടന പ്രസന്നനായി ക്ഷണിക്കുന്നു. അവന്റെ പ്രാർത്ഥനയിൽ നിന്ന് തുടങ്ങിയ ഊർജം, കൃഷ്ണകുമാർജിയുടെ സ്പീച്ചിൽ നിന്ന് കിട്ടിയ ഊർജം, അല്പസമയം ഇന്ന് നിങ്ങളോടൊത്ത് കഴിയുമ്പോൾ ഇവിടുന്ന് കിട്ടുന്ന പോസിറ്റീവ് എനർജി, സത്യത്തിൽ അതാണ് നമ്മെ ഇങ്ങോട്ട് ആകർഷിക്കുന്നത്. വർഷം ഓരോന്ന് ഇങ്ങനെ കഴിയും, പിറന്നാളുകൾ വന്നുകൊണ്ടിരിക്കും. കോയമ്പത്തൂർ യൂണിറ്റിന് 9 വയസ്സായി, 9-ാമത്തെ പിറന്നാൾ ആഘോഷിക്കുന്നു എന്നുള്ളത് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്കൊക്കെ അഭിമാനിക്കാൻ വകയുണ്ട്. ഏതാണ്ട് അതേ കാലഘട്ടത്തിലും അതിന് തൊട്ട് പുറകെ വന്നവനാണ് ഞാൻ. ഞങ്ങളുടെയൊക്കെ ഒരു സീനിയോറിറ്റി വലിയ മാറ്റം. അന്ന് 58-ാമത്തെ യൂണിറ്റായി ഇത്തിരി കൊല്ലം മുമ്പ് രജിസ്റ്റർ ചെയ്യപ്പെട്ട കോയമ്പത്തൂർ, കോയമ്പത്തൂരിന് തൊട്ട് മുകളിൽ പ്രായമായ 57 യൂണിറ്റുകൾ സീനിയേഴ്സ്, 58-ന് ശേഷം ഇപ്പോൾ 42 പേർ തൊട്ട് താഴെ. ഇന്ന് കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗിൽ ഒരു യൂണിറ്റ് കൂടി രൂപീകരിക്കപ്പെട്ട സന്തോഷത്തിലാണ് ഞാൻ. കാസർഗോഡ് വാര്യന്മാരുണ്ടെങ്കിലും നമുക്ക് യൂണിറ്റില്ല, ഉണ്ടായിരുന്നില്ല. വാര്യ സമാജത്തിന് 10 ജില്ലയുള്ളൂ എന്ന് എല്ലാവരും ചോദിക്കാറ്. കോയമ്പത്തൂർ യൂണിറ്റ്, വാര്യ സമാജത്തിന്റെ യൂണിറ്റുകളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളാണ്. മക്കൾ നന്നാവുമ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ ഉണ്ടാകുന്ന വികാരമാണ് വാര്യ സമാജത്തിന്റെ നേതൃത്വത്തിൽ ഇരുന്ന് ഇവിടെ ഇരിക്കുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാവും. എല്ലാ മക്കളും നന്നായാൽ വാര്യ സമാജം നന്നായി. മക്കൾ നന്നാവാനാണ് മാതാപിതാക്കൾ പ്രാർത്ഥിക്കാറുള്ളത്. മറ്റൊന്നുമില്ലെങ്കിലും എന്റെ കുട്ടികൾ നന്നാവണേ, അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ, അവരെ നന്നാക്കണേ എന്നാണ് ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. പണ്ടൊക്കെ നിറയെ മക്കളുണ്ടായിരുന്നു, അവരുടെ ഇടയിലാണ് ഞാനും നിങ്ങളൊക്കെ ജീവിച്ചത്. 10 ഒരു അധിക സംഖ്യയായിരുന്നില്ല, നമ്മുടെ അവിടെ 4 ഉള്ളൂ. ഇന്ന് നമുക്കാർക്കും അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാൻ പോലും കഴിയില്ല. നമ്മുടെ സഹോദരിമാരുടെ വിവാഹം ഇപ്പൊ കഴിഞ്ഞവരോടോ വരാൻ പോകുന്നവരോടോ ഒന്നിലധികം പ്രസവിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ കല്യാണം തന്നെ വേണ്ടെന്ന് പറയും. ആ ഒന്ന് സിസേറിയൻ മതി തന്നെ. ഒരു കുഞ്ഞിനെ പോലും പ്രസവിക്കാനുള്ള, നൊന്ത് പ്രസവിക്കാനുള്ള ക്ഷമയില്ലാത്ത കാലഘട്ടമാണ്. അവർക്ക് അതിനും കൂടി സമയം ഉണ്ടാവില്ല. ചിലപ്പോൾ ഒന്ന് പ്രസവിക്കണച്ച കുറച്ച് സമയം വേണം. അപ്പൊ നല്ല സമയം നോക്കി ആസ്ട്രോളജേഴ്സിനെ ഒക്കെ കണ്ട് എന്തൊക്കെ യോഗ അണച്ചുള്ള ആ യോഗയുള്ള സമയത്ത് എടുത്താൽ ചിലപ്പോൾ ആ കുഞ്ഞ് നന്നാവുമായിരിക്കും. എനിക്കതിനെ പറ്റി കൂടുതൽ അറിയില്ല. കാരണം എന്തായാലും കുഞ്ഞ് നന്നാവണം. അപ്പോൾ അതിനു വേണ്ടതൊക്കെ ചെയ്യാവും. പഠിക്കുന്ന ശാസ്ത്രം വളരുന്ന ഒരു കാലഘട്ടമാണ്. വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചാണ് കൃഷ്ണകുമാർജി ഊന്നി പറഞ്ഞത്. വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ വാര്യന്മാർ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തൊക്കെ മഹത്തായ ഒരു പാരമ്പര്യമുള്ളവരാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ വളർന്ന് വളർന്ന് നാട് വളർന്നപ്പോൾ ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ എന്തും ഏതും നേടിയെടുക്കാനുള്ള ഒരു ഉപാധി മാത്രമായി മൂല്യങ്ങൾ ഇല്ലാതെയായി പോയതാണ് ഏറ്റവും വലിയ കുഴപ്പം. അതാണ് മൂല്യങ്ങളുള്ള വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് കൃഷ്ണകുമാർജി പറഞ്ഞത്. ഞാനും നിങ്ങളും ഒക്കെ വളർന്നത്, ഞാൻ എന്ന് പറഞ്ഞാൽ കുറെ പ്രായമായിട്ടല്ല, കുറച്ചൊക്കെ പ്രായമായി, കറുപ്പിച്ചത് കൊണ്ട് തോന്നാതിരിക്കുകയാണ്. നമ്മളൊക്കെ വളർന്നപ്പോൾ നമുക്ക് കിട്ടിയ വിദ്യാഭ്യാസം ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം അതല്ല. അവർക്ക് നമ്മളെക്കാൾ പല മേഖലകളിലും വലിയ അറിവുണ്ട്. അച്ഛനതിനെ കുറിച്ച് അറിയില്ല, അമ്മയ്ക്ക് ഇതിനെ കുറിച്ച് അറിയില്ല എന്നൊക്കെ അവർക്ക് പറയാനറിയാം. പക്ഷേ അവർക്ക് നമുക്ക് കിട്ടാതിരുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ പലതും അവർക്ക് കിട്ടുന്നില്ല. അത് കൊടുക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലാണ്, അല്ലെങ്കിൽ ഇത്തരം ഈ ഗ്രൂപ്പിൽ നിന്നാണ് കിട്ടേണ്ടത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വാര്യ സമാജത്തിന്റെ ഏറ്റവും വലിയ ഈ കാലഘട്ടത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവിടെ കിട്ടാത്തത് എന്താണോ അത് പകരാൻ നൽകാൻ ഈ വേദിയെങ്കിലും പ്രയോജനപ്പെടണം. നമ്മുടെ കുടുംബത്തിൽ കുഞ്ഞുങ്ങളിപ്പോ വാര്യന്മാരായിട്ട് ഒരു വാര്യ സംസ്കാരത്തിലല്ല കഴിയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ആണെന്ന് നമുക്ക് പോലും പറയാൻ കഴിയില്ല. കാരണം വാര്യങ്ങൾ ഇന്നില്ല, അഥവാ പേരിൽ വാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഞാനും നിങ്ങളും ഒന്നും വാര്യന്മാരായിട്ടല്ല ജീവിക്കുന്നത്. നമ്മളൊക്കെ ജീവിച്ച ചുറ്റുപാടിൽ നിന്ന് ഒരുപാട് ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു.
അങ്ങനെയാണ് അധ്യാപികമാരെ കൊല്ലുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു മറ പോലും വേണ്ട കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്യുന്ന ആൾക്കാർ കയറി വരുന്നത് അവിടെയാണ്. ഇത് വായിക്കുമ്പോൾ ഞാനും നിങ്ങളും ഒക്കെ ശ്രദ്ധിച്ചു വായിക്കാറുണ്ട്, ഈശ്വര ഏതെങ്കിലും വാര്യന്മാരാണോ ഈ പണി പറ്റിക്കുന്നതെന്ന്, ഏതെങ്കിലും വാര്യന്മാർ ഈ പണിക്ക് മുന്നിൽ നടക്കുന്നുണ്ടോ നോക്കാറുണ്ട്. എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും, ഇന്ന് വരെ നമ്മൾ ആരും അത്തരം കേസിലൊന്നും പെട്ടിട്ടില്ല. അത് നമ്മുടെ സംസ്കാരം, ഒരു വാര്യരുടെ സംസ്കാരം, ഈ സമൂഹം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സംസ്കാരം. നേരത്തെ കൃഷ്ണകുമാർജിയൊക്കെ പറഞ്ഞതുപോലെ ഇവരൊക്കെ ഉണ്ടാക്കി തന്ന, അല്ലെങ്കിൽ നമ്മുടെ പൂർവികന്മാർ ഉണ്ടാക്കി തന്ന എന്തൊക്കെയോ ചിലവ് നമുക്കുണ്ട്. ഇന്ന് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ എന്നേക്കാൾ കൂടുതൽ യോഗങ്ങളിൽ പങ്കെടുക്കുകയും ചാനലുകളിലും പത്രങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ് കൃഷ്ണകുമാർജിയുടെ നേരത്തെ പറഞ്ഞ അധ്യാപകരുടെയും പട്ടാപ്പി യോഗമൊക്കെ ഞാൻ അണുവിൻ്റെ. എന്തുകൊണ്ടാ വിളിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാ കേവലം ഒരു പത്മശ്രീ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനപ്പുറം എല്ലാ വർഷവും കുറെ പേർക്ക് കിട്ടുന്നുണ്ട്. അതിനപ്പുറം ഇത്തരം ചിന്തകൾ ഇപ്പോൾ പറയുന്ന വളരെ കുറച്ചു പേരേ ഉള്ളൂ. അതൊരു പക്ഷേ